നമസ്കാരം. നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മൾ ഇത്രയും കാലം കണ്ട വീഡിയോയിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ മാറുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെപ്പോഴും കുറേ ആളുകളുടെ ക്രിയാത്മകമായ കഴിവുകളാണ് നമ്മൾ ഇത്രയും കാലം കണ്ടത്. എന്നാൽ ഇതും ഒരു കഴിവാണ്, പക്ഷേ ഇത് നമ്മൾ കുറച്ച് ചിരിക്കാനുള്ള ഒരു സാധ്യതകൾ നമ്മൾ തുറക്കുകയാണ്. അത് എൻ്റെ അടുത്തുള്ളത് ജിനീഷാണ്. ജിനീഷ് ഞാൻ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല, എന്നേക്കാൾ ഫെമിലിയറാണ് ജിനീഷ്. ജിനീഷ് കോമഡി ഉത്സവത്തിലൊക്കെ താരമായിട്ട് നിൽക്കുകയാണ്. ജിനീഷിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുക ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് നമ്മൾ അനുകരണമാണ്. അതെന്താണ്, ശബ്ദാനുകരണങ്ങളാണ് നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കുറേ ഫിഗർ ഷോസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു ആക്ടറുടെ അയാളുടെ ഡാൻസ് ചെയ്യുമ്പോൾ അയാളുടെ മാനറിസങ്ങൾ അത് വ്യക്തമായി ഒബ്സർവ് ചെയ്തിട്ട് ആ മാനറിസങ്ങളാണ് ജിനീഷിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ആദ്യം ചെയ്യുന്നത് ദിലീപേട്ടനാണ്. ദിലീപേട്ടൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ ദിലീപേട്ടന് സ്പേസ് കൂടുതൽ വേണ്ടി വരും. ഓടിക്കളിച്ചാണ് അദ്ദേഹം ഡാൻസ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു വീഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ദിലീപിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ കണ്ടു. ഇനി നമുക്ക് ചാക്കോച്ചിൻ്റെ കാണാം. ചാക്കോച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചാക്കോച്ചിൻ്റെ തല എല്ലാ ഡാൻസിലും ചുമ്മാ ഇരിക്കത്തില്ല, ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. നമ്മളത് ഡാൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോഴോ നമുക്കത് മനസ്സിലാവുള്ളൂ എങ്ങനെയാണെന്നുള്ള. നമുക്ക് ആ പെർഫോമൻസ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മളിപ്പോൾ ചാക്കോച്ചിൻ്റെ ഡാൻസ് കണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തല ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ കമൽഹാസൻ സാറുണ്ട്, അദ്ദേഹത്തിനെ കളിയാക്കുകയല്ല കേട്ടോ. നമ്മൾ ഓരോരുത്തരുടെ വ്യത്യസ്തത എന്താണ് അതിനാണല്ലോ നമ്മൾ അതിൻ്റെ ഒരു ചേഞ്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ കമൽഹാസൻ സാറിൻ്റെ ഡാൻസിന് പ്രത്യേകത പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുട്ട് ഇങ്ങനെ ഒത്തിരി മടങ്ങിയിട്ടാണ് നമ്മൾ ഡാൻസ് ചെയ്യുള്ളൂ. അത് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോഴാണ് അതറിയത്തുള്ളൂ. നമുക്ക് ആ ഡാൻസും ശ്രദ്ധിച്ചാലോ മുട്ട് മടങ്ങി എങ്ങനെയാണെന്നുള്ളത്. നമ്മളിപ്പോൾ കമൽഹാസൻ സാറിൻ്റെ ഡാൻസ് കണ്ടായിരുന്നു അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ ആ മുട്ടുമടക്കിയുള്ള ഒരു ഐറ്റം, അതുപോലെ തന്നെയാണ് നമ്മളെ ജയേട്ട്, ജയസൂര്യ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ജയേട്ട്. ജയേട്ടൻ്റെ ഡാൻസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഡാൻസ് ചെയ്ത് കഴിയുമ്പോൾ ഫേസിന് കുറേ വ്യത്യാസങ്ങൾ വരും, ഇങ്ങനെയൊക്കെ വരും. അത് നമുക്ക് ആ ഡാൻസിലൂടെ എങ്ങനെയാണത് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ജയേട്ടൻ്റെ ഡാൻസ് കണ്ടായിരുന്നു. ഇനി നമുക്ക് ജയറാമേട്ടൻ ഡാൻസ് എങ്ങനെ നോക്കാം. കാരണം ജയറാമേട്ടൻ്റെ ഡാൻസ് എന്ന് പറയുമ്പോൾ ജയറാമേട്ടൻ കളിക്കുമ്പോൾ അത് എല്ലാത്തിലൊരു ഫീമെയിലിൻ്റെ ഒരു പോർഷൻ ചുമ്മാ ഒന്ന് കയറിറങ്ങി പോകാറുണ്ട്. അപ്പം അതെങ്ങനെയാണ് അത് അവിടെ വരുന്നതെന്ന് നമുക്ക് നോക്കാം.
അടുത്ത നമുക്ക് മണിച്ചേട്ടനെ നമുക്കൊന്ന് കണ്ടാലോ. ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മണിച്ചേട്ടൻ. അപ്പം നമ്മളിത് കാണിക്കുമ്പോൾ ആളുകൾ മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയും കളിയാക്കുകയാണ്, ഒരിക്കലുമല്ല, അവരുടെ ശൈലിയാണ് നമ്മൾ കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഭാഗം ഒന്ന് കൂടിച്ചേർന്നിരിക്കും. നമ്മൾ ഷോൾഡർ വെച്ചിട്ടുള്ള ഒരു സ്റ്റെപ്സാണ് അദ്ദേഹം സ്റ്റേജ് ഷോകളിലും പിന്നെ അതുകൂടെ സിനിമകളിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കൊറിയോഗ്രാഫർമാരുണ്ടെങ്കിൽ തന്നെയും അവരുടെ ആ ഒരു രീതി വന്ന് അതിലും കൂടി അടിഞ്ഞു ചേരും. അങ്ങനെയാണല്ലോ അവരുടെ ശൈലി എന്ന് പറയുന്നത്. അപ്പം ആ ഡാൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് രജനീകാന്തിൻ്റെ പെർഫോമൻസ് നോക്കാം. ഈ രജനീകാന്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹം കൈ കൊണ്ടാണ് സ്റ്റെപ്പ് ഇടുന്നത്. കയ്യിലെ ഓരോ ഫാസ്റ്റാണ് അദ്ദേഹം സ്റ്റെപ്പ്. അപ്പം നമുക്ക് ആ സ്റ്റെപ്പ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. എൻ്റെ എളിയ പ്രോഗ്രാം കണ്ട് വിജയിപ്പിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. സപ്പോർട്ട് ചെയ്തതിൽ എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർപ്പിക്കുകയാണ്, ഞാനിപ്പോൾ ചെയ്ത ഐറ്റങ്ങളെല്ലാം കറക്റ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. ഞാൻ ഇവരുടെ ഡാൻസിൻ്റെ ശൈലിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ല ഒരു നടന്മാരുടെ അവരുടെ കുറ്റങ്ങളോ അല്ലെങ്കിൽ അവരെ കളിയാക്കുന്നതല്ല, ഒരിക്കലും അല്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ അത് കാണുമ്പോൾ അതിൽ എന്തെല്ലാം വ്യത്യസ്തം, കാരണം മിമിക്രിയിൽ ഇപ്പോൾ ശബ്ദാനീകരണങ്ങളും മറ്റുള്ള സംഭവങ്ങളും കൊണ്ടുവന്ന പോലെ ഞാനൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നല്ലാതെ ഇതൊരു ശരിയാണ്, ഇത് കറക്റ്റാണെന്ന് ഒരിക്കലും ഞാൻ വാദിക്കുന്നില്ല. ഇത്ര നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനിയും എൻ്റെ പുതിയ പുതിയ ഐറ്റങ്ങളുമായി ഈ ചാനലിലേക്ക് ഞാൻ വരികയാണ്. വീണ്ടും എന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് കണ്ടത് ജിനീഷിൻ്റെ ഒരു വ്യത്യസ്തമായ പ്രകടനമാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ ഒരുപാട് കലാകാരന്മാരുണ്ട്, ഇവരൊക്കെ ഇത് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കലാകാരന്മാരുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പരൊക്കെ ഞങ്ങൾ ഇൻബോക്സിലൊക്കെ ഇട്ടേക്കാം, നിങ്ങളെ നമ്പറിൽ വിളിക്കുക. തീർച്ചയായിട്ടും ഇതുപോലെ കലാകാരന്മാരുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.